ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന പന്തുണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ദൈവമക്കളെ, നോയമ്പ് സത്യത്തിലെ ഒരു നൊമ്പരക്കാലം കൂടിയാണ് കേട്ടോ. നമ്മൾ നമ്മളെ പറ്റിയൊക്കെ ഓർത്ത് കുറച്ച് കരയേണ്ട സമയമാണ്. ഇന്നലകളിൽ വന്ന് പോയ വീഴ്ചകളും ചെയ്യാതിരുന്ന കുറച്ച് നന്മകളും ഒക്കെ അല്ലേ ഉണ്ട്. ഇന്ന് ചെയ്യാൻ പറ്റിയിരുന്ന അല്ലെങ്കിൽ ഇന്നലെ ചെയ്യാൻ പറ്റിയിരുന്ന എത്ര നന്മകൾ നമ്മൾ ചെയ്യാതെ പോയി, വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞത് ഓർക്കുമ്പോഴത്തേനും ഒരു സങ്കടമാണ് എനിക്ക്. വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയെങ്കിൽ, പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ വലിയ കുറ്റബോധം വരാറുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ വിഷമിപ്പിച്ചാലും പിന്നീട് അത് ന്യായത്തിനാണെങ്കിലും അന്യായത്തിനാണെങ്കിലും പിന്നെ ഒരു വിഷമം തോന്നുന്ന ഒരു സ്വഭാവമുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് വിഷമം തോന്നാനുള്ള ഒരു കാലം, ഒരു വേദനക്കാലമൊക്കെ ആയിട്ട്, സങ്കടക്കാലമൊക്കെ ആയിട്ടും നോയമ്പ് കാലം മാറ്റം നല്ലതാണ്. കാരണം നമുക്ക് ആത്മീയ ഉണർവനും തീ കത്താനായിട്ട് ഒരു ജീവിത നവീകരണത്തിൻ്റെയൊക്കെ ഒത്തിരി വീഴ്ചകൾ. ഒരു പുരോഹിതനെന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടിയിരുന്നതിൻ്റെ 50% പോലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇല്ലെന്നാണ് എനിക്ക് തോന്നണേ. ദൈവങ്ങളെ, എന്തുമാത്രം ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക്, ഒരു ഭാര്യ എന്ന നിലയ്ക്ക്, അമ്മയെന്ന നിലയ്ക്ക്, ഒരു യുവാവ് എന്ന നിലയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പുത്തൻ ഉണർവണി. നോയമ്പ് കാലം നമ്മളെ പുതിയ വഴിയിലൂടെ, കുരിശിൻ്റെ വഴി എല്ലാ ദിവസവും ചൊല്ലുന്ന കുരിശിൻ്റെ വഴി, പുതിയ വഴിയുടെ പേര് കുരിശിൻ്റെ വഴി. ഇത്രയും കാലം മനുഷ്യർ നടന്നിരുന്ന ഉത്സവത്തിൻ്റെയും ഉല്ലാസങ്ങളുടെയൊക്കെ കാലമാണെങ്കിൽ ഒരു പുതിയ വഴിയായത് കുരിശിൻ്റെ വഴി. നമ്മൾ ഈ യാത്രയിൽ കർത്താവിൻ്റെ നൊമ്പരക്കരച്ചിലായിരുന്നു നമ്മൾ കേട്ടത്. ഇതാ വീണ്ടും കർത്താവ് പറയും, നിങ്ങളെ ഞാൻ ഒന്നിച്ചു കൂട്ടാൻ ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഒരു മടുപ്പാണ് മനുഷ്യൻ. പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം അതല്ലേ. പക്ഷേ ഒരിക്കൽ അവൻ്റെ ചിറകിൻ്റെ കീഴിലിരുന്നാൽ പിന്നെ നിനക്ക് പോകാൻ തോന്നത്തില്ല. പോയി കഴിഞ്ഞാൽ നിനക്കതൊരു വല്ലാത്തൊരു വിഷമം. കാരണം നിനക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമുണ്ട്. ഇന്ന് 10-30 വർഷമായിട്ട് പൗരോഗത്തിൽ നിൽക്കുന്ന ഒരു പുരോഗതി, എനിക്ക് വേറൊന്നിനെപ്പറ്റി ചിന്തിക്കാനാവത്തില്ല. കാരണം ഇത് നൽകുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു സൗഭാഗ്യമുണ്ട്. സത്യത്തിൽ ഒറ്റയ്ക്കൊക്കെ അല്ലേ. കുർബാനയിലെ ഈശോയും ഞാനുമല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മളെ ഒരുപാട് ഉണ്ട്, നിങ്ങളെല്ലാവരും ഉണ്ട്. പക്ഷേ നിങ്ങളും ഒക്കെ പള്ളിക്ക് വെളിയിലല്ലേ, അല്ലെ, പള്ളിയുടെ അൾത്താര വരെയല്ലേ വരത്തുള്ളൂ. അതിനപ്പുറത്ത് അൾത്താരയിലേക്ക് കയറിയിരുന്ന് എൻ്റെ അടുക്കിലേക്ക് വരാൻ, അല്ലെ, ഒന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന ദൈവത്തോളം നമ്മളെ മനസ്സിലാക്കുന്ന വേറെ ആരോളം. കർത്താവിൻ്റെ നൊമ്പരമാണ്, നിങ്ങളെന്നെ പരിത്യജിച്ചല്ലേ. മക്കളെ വിട്ട് ഇറങ്ങിപ്പോന്ന മാതാപിതാക്കൾ മക്കളെ ഉപേക്ഷിച്ച് പോകുന്ന എത്രയോ കാഴ്ചകളല്ല ഇന്നും കണ്ടു. ഒരു കുടുംബം മകനാ, ഒറ്റ മോനേ ഉള്ളു, പക്ഷേ വീട്ടുകാരുമായിട്ട് അകന്നു കഴിയുക, എന്തൊരു ദുഃഖമാണ് അത്. ഈ മാതാപിതാക്കൾ ഈ കൊച്ചിനെ വളർത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ന് അവർ അവൻ ഇറങ്ങിപ്പോയിരിക്കും. ഇറങ്ങിപ്പോൾ അവൻ്റെ ഭാര്യയും കൊച്ചുങ്ങളുമായിട്ട് അവർ സുഖമായിട്ട് ഇവർക്കും അസുഖങ്ങളൊന്നും ഇല്ല. പക്ഷേ അപ്പൻ്റെ ഉള്ളിൽ, അമ്മയുടെ ഉള്ളിൽ ഒരു തേങ്ങലില്ലേ മക്കൾക്ക് വേണ്ടിയിട്ട്? എന്തേ നീ അത് മനസ്സിലാക്കാത്തത്? നാളെ നീയും ഈ പ്രായത്തിലെത്തും. നിൻ്റെ കൊച്ചിനെ നീ കല്യാണം കഴിപ്പിക്കുമ്പോൾ അച്ഛനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് നിനക്ക് അന്ന് മനസ്സിലാകും. ദൈവമക്കളെ, ഈ മനുഷ്യരൊക്കെ നീങ്ങി നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിലിരുന്ന് തേങ്ങുന്ന, നമ്മൾ കരയുമ്പം നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മൾ വീഴുമ്പം നമ്മളോടൊത്ത് സഹതപിക്കുന്ന ഒരു ദൈവം തപ്പുരാൻ പറയുക, നിങ്ങൾ വിസമ്മതിച്ചു. എന്നിട്ട് പറയുക, ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ മെസ്സയ, കർത്താവിൻ്റെ അടുക്കൽ വരുന്നു എന്ന് നീ തിരിച്ചറിയുന്ന നിമിഷം നിൻ്റെ രക്ഷയുടെ ദിവസം. നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഇതാ, കർത്താവ് കൂടെയില്ല എന്നുള്ളൊരു തോന്നൽ. ഗോഡ് ഈസ് വിത്ത് യു. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ആശ്വാസമാക്ക് കർത്താവ് കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. എന്തൊരു ബലമാ വാക്കുകൾക്ക്, ഗോഡ് ഈസ് വിത്ത് യു. നമ്മൾ കുർബാനയിലൊക്കെ പറയും, കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോ ആത്മാവോടും കൂടെ. എത്ര തവണ നമ്മൾ ഓർമ്മയും, കർത്താവ് നിങ്ങളോടുകൂടെ. മാതാവിനോട് മാലാഖ പറഞ്ഞു കൊടുത്തില്ലേ, കർത്താവ് നിന്നോടുകൂടെ. ജോഷുവായോട് പറഞ്ഞു കൊടുത്തു, സാംസനോട് കൊടുത്തു പറഞ്ഞു കൊടുത്തു, ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കർത്താവ് നിങ്ങളോടുകൂടെ.
അതുപോലെ ഈ ഒരു ബോധ്യം കർത്താവിൻ്റെ നാമത്തിൽ വരുവാനെങ്കിൽ എൻ്റെ അടുക്കലേക്ക് എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കാൻ വരും. നമുക്ക് ഈ ദിവസം ഈ ഒരു ബോധ്യം കർത്താവിന് വേണ്ടി വാതിൽ തുറന്നിടാൻ കർത്താവ് വെളിപാടിൻ്റെ പുസ്തകം 3:20 പറയുന്നില്ലേ, ഹൃദയകമാടത്തിങ്കിൽ മുട്ടി വിളിക്കുന്നു. അതുപോലെ ഈ ദിവസങ്ങൾ അല്പം ശാന്തമാകാനും ചെയ്യേണ്ട നന്മകളും ചെയ്യാതിരുന്ന നന്മകളും ഒക്കെ ഒന്ന് ആലോചിക്കുക, അല്ലെ ചെയ്ത തെറ്റുകളും ഒക്കെ നോർത്ത് ചെറുതായിട്ടൊന്ന് കണ്ണു നനയാനുമൊക്കെ ഈ ദിവസം കാരണമാട്ടെ. ഓ കർത്താവെ, വിശുദ്ധകരം നേരിടണമേ കർത്താവ്, ഞങ്ങളെ ബലപ്പെടുത്തുകയാണല്ലോ കർത്താവെ, ഞങ്ങളെ കഴുകുകയാണല്ലോ കുറ്റബോധങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും ഇന്നലെ ചെയ്താതെ പോയ കാര്യങ്ങളെപ്പറ്റിയുള്ള ആകുലതകളിൽ നിന്നൊക്കെ കർത്താവ് ഞങ്ങൾക്കങ്ങ് വിടുതൽ നൽകുകയാണല്ലോ, വിശുദ്ധീകരിക്കണമേ. പുതിയ വഴിയിലൂടെ, കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വീഴുന്നവരെ കാണാനും മുഖത്തോടെ രക്തമൊഴുകുന്നവരുടെ മുഖം തുടയ്ക്കുവാനും ദൈവമേ, ആരെങ്കിലുമൊക്കെ കിടന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി ഒരു തുള്ളി കണ്ണീരൊഴുക്കുവാനും ഒന്ന് ആശ്വസിപ്പിക്കുവാനും ഒക്കെയുള്ള വരം നൽകണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, ഒറ്റപ്പെടുത്തവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈകണ്ണീട്ടി ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കാതേ.